മലപ്പുറത്ത് കളക്ടർക്കും ഡെപ്യൂട്ടി കളക്ടർക്കും ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇരുപത്തി പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു വിവരങ്ങളുമായി സിജു കറത്തെടുത്ത് ചേരുകയാണ് സിജു കൂടുതൽ വിവരങ്ങൾ മായ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിലനിൽക്കുന്നത് കാരണം കളക്ടർക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ അസിക്ടർക്കും ഇരുപത്തി ഒന്ന് ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരം അല്പസമയം മുമ്പ് ലഭിക്കുന്നത് ഇവർ റെസ്ക്യൂ ഓപ്പറേഷൻ അതായത് വിമാനത്താവളത്തിൽ നടന്ന വിമാനാപകടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നേരത്തെ എടുത്ത ആളുകളാണ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീമിനെ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൺമാനും കഴിഞ്ഞ ദിവസം കൊറോണ സ്ഥിരീകരിച്ച ചികിത്സയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും അടക്കം ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നേരത്തെ ചില സിഇമാർക്കും സ്ഥിരീകരിച്ചിരുന്നു ഇങ്ങനെ പോലീസ് ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ആസ്ഥാനത്തും പ്പോൾ കൊറോണ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വലിയ ആളുകൾക്ക് വലിയ സമ്പർക്ക രോഗിക സമ്പർക്കത്തിലൂടെ വലിയ ആളുകൾക്ക് രോഗം വ്യാപിക്കുന്ന അവസ്ഥയുണ്ട് കൂടാതെ മഞ്ചേരി ഫസ്റ്റ് ടൈം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ട്രീറ്റ്മെൻറ്റ് സ്ഥലത്തുള്ള പത്തൊൻപത് പേരെ താമ ഒരു താമസിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്താണ് ഈ രണ്ട് പ്രതികൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു ഈ ഒരു ഹാളിൽ തന്നെയാണ് മറ്റ് രോഗമില്ലാത്ത പതിനേഴ് പ്രതികളെയും താമസിച്ചിരിക്കുന്നത് ഇതും ഒരു ആശങ്ക ജനിപ്പിക്കുന്നത് എന്തായാലും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർക്കും അസ്റ്റൻ കലക്ടർ ക്കും ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് റെസ്ക്യൂ ഓപ്പറേഷനിൽ വിമാനാപകടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷന് പങ്കെടുത്ത ഇരുപത്തൊന്ന് ആളുകൾക്കും കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കൂടാതെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്കും കൊറോണ സ്ഥിരീകരിച്ചിരുന്നു ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ഒരു ഈ കൊറോണ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് മായ